नमस्कार तंटे अनंतरवन अभिषेक बानर्जी एमपी भार्यक्कतिरे कल्करी तट्टिप्पिल सीबीआई केस संभवत्तिल प्रधानमंत्री नरेंद्र मोदिक्कुम बीजेपिक्कुमेतिरे रूक्ष विमर्शनवुमायि बंगाल मुख्यमंत्री ममता बानर्जी रंगत्त दंगाबास दैत्या नरेंद्र मोदिये ममता विशेषिप्पिच्चत् हूग्लियिल तृणमूल रालिये अभिसंबोधन चेय्युकयायिरुन्नु ममता രാജ്യത്തെ ഏറ്റവും വലിയ കലാപകാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് മമത പറഞ്ഞു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായതിനേക്കാൾ മോശമായ ദുർവിധിയാണ് നരേന്ദ്രമോദിക്ക് വരാനിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനായിരിക്കും ഗോൾ കീപ്പർ. ബിജെപിക്ക് ഒരു ഗോൾ പോലും അടിക്കാനാവില്ല. നിങ്ങൾക്ക് എന്നെ കൊല്ലാം, അടിക്കാം, പക്ഷെ എൻ്റെ മരുമകളെ അപമാനിക്കാൻ കഴിയുമോ? അവളെ കൽക്കരിക്കള്ളി എന്ന് വിളിക്കാമോ? നിങ്ങൾ ഞങ്ങളുടെ അമ്മമാരെ മക്കളെയും കൽക്കരി മോഷ്ടാക്കൾ എന്ന് വിളിക്കുകയാണ്, മമത പറഞ്ഞു. അസുരന്മാരാണ് രാജ്യം ഭരിക്കുന്നത്. അവർ നമ്മുടെ നട്ടെല്ല് തകർക്കാൻ ശ്രമിക്കും, ബംഗാൾ പിടിച്ചെടുക്കും. പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബിജെപി എന്തു ചെയ്താലും ബംഗാൾ ബംഗാളായി തുടരണം. ബംഗാളിനെ ഒരിക്കലും ഗുജറാത്ത് ഭരിക്കില്ല, മമത പൊട്ടിത്തെറിച്ചു. കൽക്കരി തട്ടിപ്പ് കേസിൽ കഴിഞ്ഞ ദിവസം അഭിഷേകിൻ്റെ ഭാര്യ രുചിര ബാനർജിയെ സിബിഐ അവരുടെ വീട്ടിൽ ചോദ്യം ചെയ്തിരുന്നു. കൽക്കരി മാഫിയയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നതാണ് കേസ്. നിയമവിരുദ്ധ ഖനനവും കൽക്കരി മോഷണവും നടത്തുന്ന മഞ്ജിത് എന്ന വ്യക്തിക്കെതിരെ കഴിഞ്ഞ നവംബറിലാണ് സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഈസ്റ്റേൺ കോൺഷീൽഡ് ജനറൽ മാനേജർ അമിത് കുമാർ ദർ, ജയേഷ് ചന്ദ്ര റായ്, തന്മയ് ദാസ്, ധനഞ്ജയ് ദാസ്, ദോബോഷിക് എന്നിവർക്കെതിരെ കേസെടുത്തു. കോടിക്കണക്കിന് രൂപയുടെ കൽക്കരി വിൽപ്പന നടത്തിയെന്നാണ് കേസ്. തൃണമൂൽ പാർട്ടി നേതാവ് വിനയ് മിശ്ര വഴി അഭിഷേക് കോഴ വാങ്ങിയെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. കൽക്കരി കള്ളക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് സിബിഐ രുചിരയ്ക്ക് നോട്ടീസ് നൽകിയത്. അഭിഷേക് ബാനർജിയുമായി ബന്ധമുള്ള തൃണമൂൽ കോൺഗ്രസിലെ യുവ നേതാക്കളുടെ വീട്ടിൽ അടുത്തിടെ സിബിഐ റെയ്ഡ് നടത്തിയിരുന്നു. പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെയാണ് ഇത്തരത്തിൽ ഈയൊരു കേസിൽ സിബിഐ അന്വേഷണം ത്വരിതഗതിയിലാക്കിയിരിക്കുന്നത് എന്നത് വളരെയേറെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം നവംബറിലാണ് അനധികൃതമായി കൽക്കരി ഖനനം നടത്തിയതിനും കൽക്കരി കടത്തിയതിനുമെല്ലാം സിബിഐ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും മോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മമതാ ബാനർജി. ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളാണ് അധികാരത്തിൽ വരുന്നതെന്നും അവർ പറഞ്ഞു. ബിജെപി എന്ത് ചെയ്താലും ബംഗാൾ ബംഗാളായി തന്നെ തുടരും എന്ന് തന്നെയാണ് മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. മോദിയെ അസുരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് മമതാ ബാനർജി.